എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് ദേവതകളുടെ ബീജമന്ത്രവും അത് ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളുമാണ്. ബീജമന്ത്രങ്ങളെല്ലാം തന്നെ വളരെ ശക്തിയുള്ളതാണ്. ബീജമന്ത്രങ്ങളിൽ ദേവതകളുടെ സാന്നിധ്യമുണ്ട്. ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ വളരെ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകുന്നതുമാണ്. മന്ത്രങ്ങൾ എന്നത് അതിവിശേഷകരമാണ്. പ്രാർത്ഥനകളിലും സാധനകളിലും പൂജകളിലും ഒക്കെ മന്ത്രം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലം വർദ്ധിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ആത്മീയമായി ചൈതന്യവും ഉണർവും പ്രധാനമാക്കുവാൻ മന്ത്രങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടും മന്ത്രജപം പറയാറുണ്ട്. സഗുണ നിർഗുണ ബീജ എന്നിങ്ങനെ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളാണുള്ളത്. ഇതിൽ ബീജമന്ത്രങ്ങൾ അതീവ ശക്തിയേറിയതാണ്. ബീജമന്ത്രങ്ങൾ പ്രധാന മന്ത്രങ്ങളോട് ചേർത്ത് ഉരുവിട്ടാൽ ആ മന്ത്രത്തിൻ്റെ ശക്തി പല മടങ്ങായി വർദ്ധിക്കുന്നതുമാണ്. കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമാണ്. സഗുണ മന്ത്രങ്ങൾ ദേവതാ മന്ത്രങ്ങളാണ്. ഇത് വിവിധ ദേവതാഭാവങ്ങളെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു. സഗുണ മന്ത്രങ്ങൾ താരതമ്യേന വളരെ ലളിതവുമാണ്. പ്രത്യേക ഫലസിദ്ധിക്കായി പ്രത്യേകിച്ച് ലൗകിക ആഗ്രഹങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നിർഗുണ മന്ത്രങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നുള്ളവയാണ്. ഇത് ഈ മന്ത്രങ്ങൾ ദേവതാ പൂജയ്ക്കായി ഉപയോഗിക്കാറില്ല. വളരെ ഗൂഢകരമായ ഈ മന്ത്രങ്ങളുടെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ വളരെ കഠിനകരമായ സാധനകൾ തന്നെ വേണ്ടതാണ്. ഈ മന്ത്രങ്ങളിൽ സാധനകൾ നടത്തുന്നവർക്ക് ഉയർന്ന ജ്ഞാനവും ദിവ്യശക്തികളും പ്രാപ്തമാകുമെന്ന് പറയപ്പെടുന്നു. മൂന്നാമത്തേത് ബീജമന്ത്രങ്ങളാണ്. വളരെ ശക്തിയുള്ള ഗൂഢകരമായവയാണ് ബീജമന്ത്രങ്ങൾ. ബീജമന്ത്രത്തിലെ അക്ഷരങ്ങൾക്ക് ഓരോ ദേവതകളുടെയും ശക്തി സാന്നിധ്യമുണ്ട്. ഉദാഹരണമായി ഓം എന്നത് ഒരു ബീജമന്ത്രമാണ്. എല്ലാ മന്ത്രങ്ങളുടെയും ശബ്ദങ്ങളുടെയും യഥാർത്ഥ ഉറവിടമാണ് ഓംകാരം. ഭൂമിയിൽ ഉത്ഭവിച്ച ആദ്യത്തെ ശബ്ദമാണ് ഓം എന്ന് പുരാണങ്ങളും വേദങ്ങളും പറയുന്നു. ബീജമന്ത്രങ്ങൾ മറ്റു മന്ത്രങ്ങളോട് ചേർത്ത് ജപിക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി പല മടങ്ങായി വർദ്ധിക്കുന്നു. മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളും പ്രധാനമാകും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. മന്ത്രങ്ങൾ ജപിക്കുന്നതിൻ്റെ ആവശ്യകത. ഫലപ്രാപ്തിക്കുമായിട്ടും പല വിധത്തിലുള്ള കാര്യസാധ്യത്തിനുമായിട്ടും മന്ത്രജപം നടത്താറുണ്ട്. എല്ലാ ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതാണ് മന്ത്രങ്ങൾ. എല്ലാ വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ മന്ത്രജപം സഹായിക്കുന്നതാണ്. ആത്മീയമായി ഉയരുവാനും ആത്മജ്ഞാനം നേടുവാനും മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ്. മന്ത്രങ്ങൾ ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രതയോടെ നിലനിൽക്കാനും സഹായിക്കുന്നു. മന്ത്രജപത്തിലൂടെ നിഷേധാത്മകമായ ഊർജങ്ങളെയെല്ലാം അകറ്റി ഗുണാത്മകമായ ഊർജത്തെ കൈവരിക്കാനാവുന്നതാണ്. മന്ത്രോച്ചാരണത്തിലൂടെ ഓർമ്മയും ശ്രദ്ധയും പ്രതികരണശേഷിയും ദിനം പ്രതി വർദ്ധിക്കുന്നതാണ്. ദിവസേനയുള്ള മന്ത്രം ആവർത്തിക്കുന്നത് മാനസികാവസ്ഥയെ സന്തുലിതമാക്കി നിലനിർത്താനും അവയെ ഉയർത്താനും കഴിയും. ജ്യോതിഷ പ്രകാരമാണെങ്കിൽ ഓരോ ഗ്രഹങ്ങൾക്കും മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ ഗ്രഹപ്രീതി നേടാനും ജാതകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നതാണ്. ഗ്രഹനില പ്രകാരം പല തരത്തിലുള്ള ദോഷങ്ങളും നമ്മൾക്ക് അനുഭവിക്കേണ്ടതായി വരാറുണ്ട്. പലപ്പോഴും നവഗ്രഹങ്ങൾ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാകും അങ്ങനെ സംഭവിക്കുന്നത്. ഗ്രഹദോഷ ഫലങ്ങൾ കുറയ്ക്കാനായി മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ്. ഓരോ ബീജമന്ത്രങ്ങളിലും അതാത് ദേവതകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ മന്ത്രമായ ഓമിൽ ത്രിമൂർത്തികളുടെ അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ട്. എല്ലാ മന്ത്രങ്ങളുടെയും യഥാർത്ഥ ഉറവിടമാണ് ഈ ബീജമന്ത്രം. ഓം എന്നതിനെ പ്രണവ മന്ത്രം എന്നും പറയാറുണ്ട്. പ്രണവത്തിൽ ശ്രീ ഗണപതിയുണ്ട്. പ്രണവ മന്ത്രത്തോടൊപ്പം മറ്റു എല്ലാ ദേവതകളെയും പ്രതിനിധീകരിക്കുന്ന മറ്റ് ബീജമന്ത്രങ്ങളും ചേർക്കാവുന്നതാണ്. ചില ബീജമന്ത്രങ്ങളും അവയിലെ ദേവതാ സാന്നിധ്യവും അവ ജപിച്ചാലുള്ള ഫലങ്ങളും പറയാം. മഹാവിഷ്ണുവിൻ്റെ ബീജമന്ത്രം ദാം എന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ് ഈ ബീജമന്ത്രത്തിലുള്ളത്. ഇത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉറപ്പാക്കുന്നു. ഒപ്പം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഇത് ജപിക്കുന്ന ആൾക്കും കുടുംബത്തിലും ഉണ്ടാകുന്നു. ഭൈരവമൂർത്തിയുടെ ബീജമന്ത്രം ബ്രഹ്മ എന്നതാണ്. ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് ഭൈരവമൂർത്തികളുടെ സാന്നിധ്യമാണ്. വ്യവഹാരങ്ങൾ കലഹങ്ങൾ എന്നിവയിൽ അകപ്പെടുമ്പോൾ ഈ ബീജമന്ത്രം ജപിക്കാവുന്നതാണ്. ഇത് പ്രശസ്തിയും അംഗീകാരവും വളരെ പെട്ടെന്ന് തന്നെ നേടിത്തരുന്നതാണ്. ധൂം എന്ന ബീജമന്ത്രം ധൂമാവതി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മന്ത്രം പതിവായി ചെല്ലുന്നവരെ ആപത്തുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ദേവി സംരക്ഷിക്കുന്നു. ദേവി ആ ചെല്ലുന്ന ഭക്തന് ചുറ്റും ഒരു കവചമായി പ്രവർത്തിക്കുന്നു. ക്രീം എന്നത് ഭദ്രകാളി ദേവിയുടെ ബീജമന്ത്രമാണ്. ഈ മന്ത്രത്തെ ഭരിക്കുന്നത്
കാളീദേവി തന്നെയാണ്. ഈ ബീജമന്ത്രം പതിവായി ജപിക്കുന്നവർക്ക് പരമമായ ആത്മവിശ്വാസം, ശക്തി, ജ്ഞാനം, ഭയമുക്തി എന്നിവ വളരെ പെട്ടെന്ന് തന്നെ നേടാനാകുന്നതാണ്. ഹ്രീം എന്ന ബീജാക്ഷരത്തിൽ ഭുവനേശ്വരി ദേവിയുടെ സാന്നിധ്യമുണ്ട്. ശിവപാർവതിമാരുടെ അനുഗ്രഹം നേടാനും ജീവിതത്തിലെ സങ്കടങ്ങളും വളരെയേറെ കഷ്ടതകളും വേദനകളും ഇല്ലാതാക്കുവാനും ഈ മന്ത്രം ജപിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെയുള്ള ഫലസിദ്ധിക്ക് കാരണമാകുന്നതാണ്. ഹൈം എന്ന ബീജമന്ത്രം, ഇതിൻ്റെ അധിപ സരസ്വതി ദേവിയാണ്. ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ആത്മവിശ്വാസവും ആശയവിനിമയ പാഠവും അറിവ്, ബുദ്ധി, ഓർമ്മ എന്നിവയും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഗം എന്നത് ഗണപതിയുടെ ബീജമന്ത്രമാണ്. ഈ മന്ത്രം മഹാഗണപതിയുടേതാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജ്ഞാനവും ഐശ്വര്യവും സമൃദ്ധിയും വളരെ സന്തോഷകരമായ ജീവിതവും പെട്ടെന്ന് തന്നെ സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രീം എന്ന ബീജമന്ത്രം മഹാലക്ഷ്മിയുടെ മന്ത്രമാണ്. ഇത് വളരെയധികം സമ്പത്തും സർവവിധ ഐശ്വര്യവും ഉൾപ്പെടെ ലൗകികമായ നേട്ടങ്ങൾ നൽകി വളരെ വേഗത്തിൽ തന്നെ ഭക്തനെ അനുഗ്രഹിക്കുന്നതാണ്. ഹ്രൂം എന്നത് പരമശിവൻ്റെ ബീജമന്ത്രമാണ്. ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ആത്മസാക്ഷാത്കാരം എന്നിവ നേടുന്നതിനും വളരെ ഉത്തമമാണ്. ധൂം എന്ന ബീജാക്ഷരം ദുർഗാദേവിയുടേതാണ്. ഈ ബീജമന്ത്രം ജപിച്ചാൽ ഏത് ആഗ്രഹവും സഫലമാകുന്നതാണ്. ദുർഗ ഭക്തർക്ക് മനസ്സിനും ശരീരത്തിനും കരുത്തു പകരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആവശ്യങ്ങൾ ഫലവത്താകുകയും ചെയ്യുന്നു.